നമസ്കാരം. പ്രോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി ഇപ്പോൾ ഇന്റർ മയാമിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. മെസ്സി ആകെ കളിച്ച 6 മത്സരങ്ങളിലും ഇപ്പോൾ ഇന്റർ മയാമി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 6 മത്സരങ്ങളിലും മെസ്സി ഗോൾ നേടിയിട്ടുമുണ്ട്. ആകെ 10 ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ മത്സരങ്ങളിൽ നിന്ന് മെസ്സി നേടിയിട്ടുള്ളത്. മാത്രമല്ല മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ട് ഇന്റർ മയാമി ലീഗ്സ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഒരു ആശങ്ക പരന്നിരുന്നു. അതായത് MLS ആറ് ടീമുകളുടെ മൈതാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ പുല്ലുകൊണ്ടല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ടർഫുകളാണ്. അത് പരിക്കേൽക്കാൻ സാധ്യത കൂടുതലാണ് ഇത്തരം ആർട്ടിഫിഷ്യൽ ടർഫുകളിൽ. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി ഇത്തരം മൈതാനങ്ങളിലെ മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കുമെന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു. അതിനോട് മെസ്സി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് തനിക്ക് അതൊന്നും പ്രശ്നമല്ല എന്നാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ ഏറെക്കാലമായി കളിച്ചു കൊണ്ടിരിക്കുന്ന ചില താരങ്ങളോട് ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അവർ പോലും ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ടർഫിൽ ഞാൻ കളിച്ചിട്ട് ഏറെ കാലമായിട്ടുണ്ട്. പക്ഷേ അക്കാദമി താരമായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇത്തരം ടർഫുകളിൽ കളിച്ചിരുന്നു. എനിക്ക് ഇത്തരം ടർഫുകളിൽ കളിക്കുന്നതിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഇതാണ് ലയണൽ മെസ്സി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ ഇത്തരം മത്സരങ്ങളിൽ നിന്ന് മെസ്സി മാറി നിൽക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന September 16 അറ്റ്ലാന്റയ്ക്കെതിരെയും October 21 ഷാർലറ്റിനെതിരെയും ഒരു മത്സരം ഇപ്പോൾ ഇന്റർ മയാമി കളിക്കുന്നുണ്ട്. അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുക. രണ്ട് മൈതാനങ്ങളും ആർട്ടിഫിഷ്യൽ ടർഫുകളാണ്. മെസ്സിക്ക് പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഈ രണ്ട് മത്സരങ്ങളിലും നമുക്ക് മെസ്സിയുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.